ॐ गं गणपतये नमः ॐ गुं गुरुभ्यो नमः ॐ सं सरस्वत्यै नमः ॐ श्रीपार्थसारथये नमः ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम् സമസ്തജനകല്യാണി നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം ഹരി ഓം ഭാരതീയ ചിന്തകളെ മൂന്ന് പ്രസ്ഥാനങ്ങളായി തിരിച്ചിരിക്കണമെന്ന് നമ്മൾ കേട്ടു ശ്രുതിപ്രസ്ഥാനം സ്മൃതിപ്രസ്ഥാനം ന്യായ പ്രസ്ഥാനം ഭാരതീയ ചിന്ത വിശേഷിച്ചും വേദാന്ത ചിന്ത ഈ മൂന്ന് പ്രസ്ഥാനങ്ങളാലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് വേദാന്തത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതീയമായ ഈ വേദാന്ത ചിന്തയിൽ എന്താണ് വിഷയങ്ങൾ അത് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളാൽ വ്യാഖ്യാനിക്കപ്പെടുന്നു അതിലെ ഏറ്റവും ജനകീയമായ പ്രസ്ഥാനമാണ് സ്മൃതി പ്രസ്ഥാനം അഥവാ ശ്രീമദ് ഭഗവത്ഗീത വേദങ്ങളുടെ സാരമായ ഭഗവത്ഗീത അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ സാരമായ ഭഗവത്ഗീത ഉപനിഷത്തുകൾ പലരും പഠിക്കാറുണ്ടെന്നു വരികലും ഉപനിഷത്തിൻ്റെ ഒരു ആ വിഷയ അവതരണങ്ങളാകട്ടെ അതൊക്കെ കുറച്ചുകൂടെ ഒരു ഗുരുമുഖത്തുനിന്ന് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നാണ് ഈ ന്യായപ്രസ്ഥാനം അഥവാ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഒരു വിഷയമാണ് പലർക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ഭാരതീയ ചിന്തയെ അറിയുവാൻ വേണ്ടി ആശ്രയിക്കുന്ന പുസ്തകമാണ് ശ്രീമദ്ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭഗവത്ഗീത പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ശാസ്ത്രത്തിൻ്റെ ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിന് താല്പര്യം എന്താണ് എന്നറിയണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു ശാസ്ത്ര താല്പര്യം അറിയാൻ വേണ്ടിയിട്ട് ഷഡ് ലിംഗങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പഠിച്ചു ഉപക്രമ ഉപസംഹാരോ അഭ്യാസോ അപൂർവത ഫലം അർത്ഥവാദ ഉപപത്തിശ്ച ലിംഗം താത്പര്യനിർണ്ണയെ ഏഴ് ലിംഗങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രവിച്ചു അമ്മയ്ക്കൊരു സീറ്റ് എടുക്കാൻ ചെയർ എടുക്കാൻ പറ്റും അപ്പോൾ ഏഴ് ലിംഗങ്ങളുണ്ട് ഏഴ് ലിംഗങ്ങളുണ്ട് നമ്മൾ കണ്ടു ഇപ്പോൾ രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ അല്ല അടുത്ത മറ്റേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ശ്രവിച്ചു എന്തൊക്കെയാണ് ഒന്ന് ഉപക്രമ ഉപസംഹാരങ്ങൾ എങ്ങനെ ആരംഭിക്കുന്നു എങ്ങനെ അവസാനിപ്പിക്കുന്നു രണ്ടാമത് അഭ്യാസം എന്താണ് ആവർത്തിച്ചു വരുന്നത് മൂന്ന് അപൂർവത എന്താണ് ഇതിൻ്റെ അപൂർവമായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് എന്താ ഇതിൽ ഒരു അപൂർവമായിട്ടുള്ളത് അടുത്തത് ഫലം ഈ ശാസ്ത്രം കൊണ്ട് പഠിച്ചിട്ട് എന്താ പ്രയോജനം ഫലം പിന്നെ അർത്ഥവാദം സ്തുതി പിന്നെ ഉപപത്തി അല്ലേ ഈ അങ്ങനെ ആറ് ലിംഗങ്ങളെ കൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ താത്പര്യം നിർണ്ണയിക്കേണ്ടത് ശ്രീ ഗീതാശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് നമുക്കെന്ത് ചെയ്യണം ഗീതയുടെ താത്പര്യം എന്താണെന്ന് അറിയണം അതിന് എന്താ വേണ്ടത് ഉപക്രമ ഉപസംഹാരങ്ങളാണ് എങ്ങനെയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത് പുസ്തകെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ശ്ലോകമാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അവസാനിക്കുന്നതോ അവസാനിക്കുന്ന ഏറ്റവും അവസാനത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ പറയും എത്ര പാർ എത്ര എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോധനുദ്ധര പക്ഷേ ഇത് രണ്ടും ഭഗവത്ഗീതയല്ല ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ആരാ പറയുന്നത് ധൃതരാഷ്ട്രമാണ് പറയുന്നത് എത്ര എത്ര യോഗീശ്വര കൃഷ്ണ പറയുന്നത് സഞ്ജയനാണ് അപ്പോൾ ഇവർ പറയുന്നത് എന്താവാൻ പറ്റില്ല ഉപക്രമ ഉപക്രമോപസം ഭഗവത്ഗീതയുടെ ഉപക്രമോപസംഹാരാവാൻ പറ്റില്ല അപ്പോൾ എവിടെയാണ് ഉപക്രമം എങ്ങനെയാണ് എവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീത ആരംഭിക്കുന്നത് രണ്ടാമധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തിലാണ് അവിടെ മുതൽക്ക് മാത്രമേ ശങ്കരാചാര്യസ്വാമികളും രാമാനുജാചാര്യസ്വാമികളും ഒക്കെ എഴുതിയിട്ടുള്ളൂ എന്താണ് രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം ശ്ലോകം പറയുകയാണ് അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശാ ഭാഷസേം അല്ലേ അങ്ങനെ അശോച്യാനന്വശോചസ്ത്വം യാതൊന്നിനെ കുറിച്ചാണോ നീ ദുഃഖിക്കേണ്ടത് ദുഃഖിക്കേണ്ടതില്ലാത്തത് അതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു എന്തിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ലയോ അതിനെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത് അർജുന അശോച്യാനന്വശോചസ്ത്വം എന്നിട്ടോ പ്രജ്ഞാവാദാംശ ഭാഷ വലിയ വലിയ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു അപ്പോൾ അശോച്യാനന്വശോചസ്വം എന്നാണ് ആരംഭിക്കുന്നത് എന്താ ഭഗവത്ഗീത അവസാനിക്കുന്നതോ അവസാനിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തിയാറാമത്തെ ശ്ലോകത്തിലാണ് അതായത് ഭഗവത്ഗീത ഭഗവാൻ പഠിപ്പിക്കുന്ന ശാസ്ത്രം അവസാനിക്കുന്നത് പതിനാറ് പതിനെട്ടാം അധ്യായം അറുപത് അറുപത്തി ആറാം ശ്ലോകങ്ങളാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ർവേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച മാശുച എവിടെന്നാരംഭിച്ചത് അശോച്യാനന്വശോചസ്തംന്ന് മാ ശുച ദുഃഖിക്കേണ്ടതല്ലാത്ത വിഷയങ്ങളിൽ ദുഃഖിക്കുന്ന നീ ദുഃഖിക്കരുത് അപ്പോൾ എന്താണ് ഭഗവത്ഗീതയുടെ താല്പര്യം ഭഗവത്ഗീതയുടെ താല്പര്യം സകല ദുഃഖ നിവൃത്തിയാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അല്ലെ എല്ലാവരും തേടുന്നതാണ് എങ്ങനെ ദുഃഖങ്ങളില്ലാതാക്കാം എന്നാണ് തേടുന്നത് അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉപക്രമവും ഉപസംഹാരവും നോക്കിയാൽ എന്താണ് അശോചാനന് ശോചസ്വം എന്ന് തുടങ്ങി മാ ശുച് ദുഃഖിക്കരുത് അതുകൊണ്ട് ഈ ഭഗവത്ഗീതയ്ക്ക് മഹാത്മാക്കൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട് എൻ്റെ പേര് അശോക ഉപനിഷത്ത് എന്നാണ് അശോക ഉപനിഷത്ത് എന്ന് വെച്ചാൽ അശോകൻ എഴുതിയ ഉപനിഷത്തൊന്നുമല്ല അശോകം ചെന്നർത്ഥം ദുഃഖമില്ലായ്മ എങ്ങനെയാണ് നമുക്ക് ദുഃഖമില്ലായ്മയിലേക്ക് ഉയരാൻ സാധിക്കുക അതുകൊണ്ടാണ് ഇതിനെ അശോകോപനിഷത്ത് എന്ന് പല മഹാത്മാക്കളും വിളിക്കാൻ കാരണം അതുകൊണ്ട് ഇതാണ് ഉപക്രമ ഉപസംഹാരങ്ങൾ മാത്രമല്ല നീ ഇടയ്ക്കിടയ്ക്ക് ഈ യോഗത്തെ കുറിച്ചിട്ടൊക്കെ ഗീത വളരെ വളരെ വിപ്ലവാത്മകങ്ങളായിട്ടുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് യോഗം അവിടെ പറയും എന്താ യോഗമെന്ന് ഭഗവത്ഗീതയിൽ വ്യാഖ്യാനിക സമയത്ത് ഗീത പറയുകയാണ് എന്താ യോഗം വെച്ച് കഴിഞ്ഞാൽ ആ ദുഃഖ സംയോഗിയോഗം യോഗ സംഗീതം എന്താ യോഗം വെച്ചാൽ ദുഃഖ സംയോഗത്തിൽ നിന്നുള്ള വിയോഗമാണ് അതായത് നമ്മളൊക്കെ നോക്കൂ നമുക്കൊക്കെ ദുഃഖം ഉണ്ടാകും പക്ഷേ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ദുഃഖം കൊണ്ടല്ല വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സ് ഈ ദുഃഖത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ടല്ലേ അപ്പോൾ ഉണ്ടാവുക അത് മനുഷ്യ സഹ ജീവസഹജമാണ് പക്ഷെ കഷ്ടപ്പെടുന്നതോ ദുഃഖ സംയോഗം കൊണ്ടാണ് അപ്പോൾ എവിടെയും അതായത് അതാണ് ഈ ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത കുറേ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാമോ സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കൂന്നൊന്നുമല്ല ഗീത പറയുന്നത് എന്താ ഗീത പറയുന്നത് ഗീത വളരെ പ്രായോഗികമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹി ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ദുഃഖ സംയോഗവിയോഗം യോഗ ദുഃഖത്തിൽ നിന്നുള്ള മോചനം അതാണ് ഭഗവത്ഗീതയുടെ താല്പര്യം എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റും ഉപക്രമ ഉപസംഹാരങ്ങളെ കൊണ്ട് അങ്ങനെയാണ് ആരംഭിച്ചത് അവസാനിപ്പിക്കുന്നത് മാശുച ദുഃഖിക്കരുത് അപ്പോൾ ഇതാണ് ഇതാ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഉപക്രമസ ഉപസംഹാരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ശാസ്ത്രം എന്തിനെക്കുറിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്തിലാണ് പ്രവർത്തിക്കുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഉപക്രമ ഉപസംഹാരങ്ങൾ അപ്പോൾ എന്താണ് ദുഃഖം ദുഃഖമില്ലാണ്ടാവുക ദുഃഖം ഇല്ലാണ്ടാവുക എന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ നമുക്കിപ്പോൾ അതെങ്ങനെയാണ് ദുഃഖം ഇല്ലാണ്ടാക്കാൻ പറ്റുക ഗീത എങ്ങനെയാണ് ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നത് എനിക്കിപ്പോൾ ഒരു ദുഃഖം ഉണ്ടെച്ചോളൂ ഈ ഗീത എങ്ങനെയാണ് ഈ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ എൻ്റെ ഓരോരോ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ ഗീത വരുമോ ആ ഗീത എങ്ങനെയാ ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് ദുഃഖത്തിൻ്റെ ആധാരത്തെ കണ്ടുപിടിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ദുഃഖിക്കുന്നത് നമ്മൾ ദുഃഖിക്കാനുള്ള കാരണം നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ അജ്ഞാനമാണ് നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈ ശരീരത്തെയോ മനസ്സിനെയോ ബുദ്ധിയേയൊക്കെ ആശ്രയിച്ചിട്ടാണ് ശരീരത്തിന് പനി വന്നപ്പോൾ ദുഃഖമായി മനസ്സിലെന്തെങ്കിലും വരുമ്പോൾ ദുഃഖമായി ബുദ്ധിക്കൊരു വിഷമം വരുമ്പോൾ അപ്പോൾ ദുഃഖം എവിടെയാണ് ശരീരമനോബുദ്ധികളിലാണ് ശരീരമനോബുദ്ധികളിലാണ് ദുഃഖം ഞാൻ ശരീരമനോബുദ്ധികളല്ല എന്ന അറിവ് നൽകിയിട്ട് നമുക്ക് ഓരോരോ ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കിയല്ല മറിച്ച് ഈ ദുഃഖത്തിനു മുഴുവൻ എന്താ പറയുക വേരായിരിക്കുന്ന ആധാരമായിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കുക പറയും യോഗസൂത്രൽ പറയും എന്താ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് അവിദ്യ അസ്മിത രാഗ ദ്വേഷ അഭിനിവേശാഹ പഞ്ചക്ലേശാഹ നമ്മളെ എല്ലാം കഷ്ടപ്പെടുത്തുന്നത് അഞ്ച് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഒന്ന് അഭിനിവേശം അഭിനിവേശം എന്ന് വെച്ചാൽ നമ്മൾ എന്തല്ലയോ അതാണ് എന്ന് വിചാരിച്ച് അതിൽ കെട്ടി മുറുക്കി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ആ ആ അഭിനിവേശം കൊണ്ട് നമുക്ക് എന്തു തോണോ നമുക്ക് ദുഃഖം ഉണ്ടാകും അല്ലേ നമ്മൾ ഈ ശരീരം ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ നിങ്ങളുടെ തന്മയമായിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് എന്ത് വരുന്നു ശരീരത്തിന് എന്തെങ്കിലും രക്ഷം വരുമ്പോഴേക്കും നമുക്ക് അയ്യോ ഈ ശരീരത്തിൽ നിന്ന് അങ്ങനെ എന്ന് പറഞ്ഞാലോ അയ്യോ മരണം എന്തുകൊണ്ടാണ് ദുഃഖം ദുഃഖമുണ്ടാകാൻ കാരണം ഇതാണ് ഇത് മാത്രമാണ് ഞാൻ ഇതാണെന്ന് മാത്രമല്ല ഇത് മാത്രമാണ് ഇതിനാണ് അഭിനിവേശം പിന്നെ ഈ അഭിനിവേശം ഞാനുണ്ടോ ആഹാ രാഗം ദ്വേഷം എനിക്ക് അനുകൂലമായ വസ്തുക്കളോടൊക്കെ വലിയ ഇഷ്ടമാണ് എനിക്കെന്തെങ്കിലും അതേ ഇഷ്ടമുള്ള ആൾ ഒരു ദിവസം എനിക്ക് എതിരായിട്ടൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു എല്ലാ രാഗവും കഴിഞ്ഞു പിന്നെയോ രാഗം കഴിഞ്ഞു എന്ന് മാത്രമല്ല ദ്വേഷമായി അല്ലേ എന്തുകൊണ്ട് അസ്മിത ഞാൻ എൻ്റേത് ഞാനും എൻ്റേതു പിന്നെ ഇതിനൊക്കെ കാരണം എന്താ അവിദ്യയാണ് അവിദ്യ ചെന്തർത്ഥം അതസ്മിൻ തദ്ബുദ്ധി അതല്ലാത്തതിൽ അത് ആണ് എന്ന് തോന്നൽ സത്യത്തിൽ നമ്മൾ എന്തല്ലയോ അതാണ് നമ്മളെന്ന് നമുക്ക് തോന്നുന്നു ശരീരം മനസ്സ് ബുദ്ധി ഇത് മാത്രമാണ് നമ്മളെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് അസ്മിതയുണ്ടാകുന്നു രാഗമുണ്ടാകുന്നു ദ്വേഷമുണ്ടാകുന്നു അഭിനിവേശം ഉണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് അവിദ്യയാണ് ഇപ്പം എങ്ങനെയാണ് നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റുക അവിദ്യയെ ഇല്ലാതാക്കിയാൽ സകല ദുഃഖ നിവൃത്തി ഉണ്ടാകും അപ്പോൾ ശ്രീമദ്ഭഗവത്ഗീത എന്ന് പറയുന്ന ശാസ്ത്രം എങ്ങനെയാണ് നമ്മളെയൊക്കെ സഹായിക്കുന്നത് ലോകത്തിലെ സകല ജീവജാലങ്ങളെയും സകല മനുഷ്യരെയും സഹായിക്കുന്ന എങ്ങനെയാണ് അവരുടെ അവിദ്യയെ ഇല്ലാതാക്കാൻ സഹായിച്ചത് അതുകൊണ്ട് എന്താണ് ഗീതയുടെ താത്പര്യം എന്താണ് ഉപക്രമ ഉപസംഹാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉപക്രമ എന്താ പറയുന്നത് നിവൃത്തി ആത്യന്തിക ദുഃഖനിവൃത്തി നമുക്കൊക്കെ ദുഃഖം നിവർത്തിക്കും കുറച്ച് സമയത്തേക്ക് വിശിക്കുന്നു ഓ ഭയങ്കരമായിട്ട് വിശിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ ദുഃഖം നിവർത്തിച്ചു പക്ഷേ വീണ്ടും നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ദുഃഖമായി അപ്പോൾ അങ്ങനെയുള്ള ദുഃഖമല്ല ആത്യന്തികമായ ദുഃഖ നിവൃത്തി എങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മുടെ അവിദ്യാനാശത്തോടെ സംഭവിക്കുകയുള്ളൂ അതിന് സഹായിക്കുന്ന ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത സോ ഉപക്രമ ഉപസംഹാരം രണ്ടാമത്തെ എന്താ പറയുക നമ്മൾ ഒരു ശാസ്ത്രത്തിൻ്റെ താല്പര്യനിർണയത്തിന് രണ്ടാമത്തെ ലിംഗം എന്താണ് അഭ്യാസം എന്താ അഭ്യാസം വെച്ചാൽ ആവർത്തിക്കുക അല്ലേ ആവർത്തിച്ച് പറയാം എന്താ ആവർത്തിക്കുന്നത് നമ്മൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചാൽ പല 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 വിഷയങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ അതിൽ നമുക്ക് കാണാം രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം ഒന്ന് എന്താണ് കർമ്മത്തെക്കുറിച്ചിട്ടുള്ള ആവർത്തനമാണ് കർമ്മം അല്ലേ ഒരിടത്ത് പലയിടത്തും കുരുകർമ്മൈവ തസ്മാത്വം തസ്മാം കർമ്മേണ അനോ കർമ്മണ്യവാധികാരസ്ഥ യോഗസ്ഥുരു കർമാണി അനോ തസ്മാസക്ത സതത്വം കാര്യം കർമ്മസമാചര എന്നൊക്കെ കർമ്മനിഷ്ഠയെക്കുറിച്ചിട്ട് ആവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ കർമ്മനിഷ്ഠയെക്കുറിച്ച് ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്തു വേണം നമ്മുടെ ചിത്തം ശുദ്ധമാകാൻ അപ്പോൾ കർമ്മം ദുഃഖത്തിനു ദുഃഖമോചനത്തിനുള്ള പ്രത്യക്ഷമായ വഴിയല്ല എന്താണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം നമ്മളെല്ലാവരെയും ദുഃഖങ്ങളിൽ നിവർത്തിക്കുക അത്യന്തികമായിട്ട് നിവർത്തിപ്പിക്കുക പക്ഷെ കർമ്മത്തിലൂടെ ദുഃഖത്തിൻ്റെ ആത്യന്തികമായി നിവൃത്തി സാധ്യമല്ല എന്തുകൊണ്ട് കർമ്മം എങ്ങനെയാണ് ദുഃഖം നിവർത്തിക്കുക അജ്ഞാനമില്ലാതാകുമ്പോഴേ ദുഃഖം നിവർത്തിക്കുള്ളൂ അജ്ഞാനമില്ലാതാകാൻ കർമ്മം സാധിക്ക സഹായിക്കില്ല അല്ലേ അതായത് ഇരുട്ടുപോകണം ഒരു മുറിയിൽ മുഴുവൻ ഇരുട്ടാണ് നമ്മൾ എത്ര അടിച്ചു വാരിയാലും മുറിയിൽ ഇട്ടു പോകുമോ ഇല്ല നമ്മളവിടെ എന്തൊക്കെ ഗുസ്തി പിടിച്ചാലും ഇരുട്ട് പോവില്ല ഒരൊറ്റ വഴി കൊണ്ട് മാത്രമേ ഇരുട്ട് പോവുള്ളൂ ഇങ്ങനെ പ്രകാശം കൊണ്ട് മാത്രം അതുപോലെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ജ്ഞാനത്തിൻ്റെ അഭാവം അല്ലേ ജ്ഞാനത്തിൻ്റെ അഭാവത്തെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാനമില്ലാവാന്നുള്ള ഒരേ ഒരു വഴി എന്താ ജ്ഞാനം ഉണ്ടാവുക എന്ന് മാത്രമാണ് അത് കർമ്മം കൊണ്ട് പാത്രം പറ്റില്ല പക്ഷേ കർമ്മം കൊണ്ട് ശുദ്ധമായിരിക്കുന്ന ഒരു ചിത്തത്തിൽ മാത്രമേ നമുക്ക് പാൽ ഉണ്ടാക്കണം പാലട ഉണ്ടാക്കണം അപ്പം നമുക്ക് എന്താണ് വിശേഷമായിട്ട് പാലട ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു പറഞ്ഞു അതെ ആ എന്താണ് ഉരുളി ഒന്നു കഴുകിയെടുത്തോളൂ കേട്ടോ അപ്പോൾ ഉരുളി കഴുകണം ഉരുളി കഴുകിയില്ലെങ്കിൽ പാലടിയൊന്നും ഉണ്ടാവില്ല അതൊക്കെ പിരിഞ്ഞ് വലുതുമാവും പക്ഷേ ഉരുളി കഴുകിയത് കൊണ്ട് പാലടി ഉണ്ടാവുമോ ഇല്ല പക്ഷെ ഉരുളി കഴുകാതിരുന്നാലോ എന്നാലും പാലടി ഉണ്ടാവില്ല അല്ലേ ഇതാണ് കർമ്മവും ജ്ഞാനവും നമ്മളുടെ ബന്ധം അതായത് കർമ്മം കൊണ്ട് ശുദ്ധമാകാത്ത ഒരു ചിത്രത്തിൽ ജ്ഞാനപ്രകാശം സംഭവിക്കില്ല പക്ഷേ കർമ്മം കൊണ്ട് മാത്രം ഞാൻ പ്രകാശം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം എന്താണ് കർമ്മവിധിയാണ് അത് അഭ്യാസം കാണാം അഭ്യാസം വെച്ച് കഴിഞ്ഞാൽ ഗീതയുടെ ആദ്യം മുതൽക്ക് അവസാനം വരെ ഇടയ്ക്ക് 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 ഈ കർമ്മത്തിൻ്റെ പ്രാധാന്യം വരുന്നുണ്ട് പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ് സഹകാരി കാരണമാണ് സഹകാരി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സഹായമായിരിക്കുന്നതാണ് പിന്നെ എന്താണ് ആദ്യം മുതൽക്ക് അവസാനം വരെ അതായത് രണ്ടാം അധ്യായം മുതൽ പതിനെട്ടാം അധ്യായം വരെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്താണ് അത് ജാനമാണ് അല്ലേ ജ്ഞാനത്തിൻ്റെ ആവർത്തനം ഒന്നാം അധ്യായം നോക്കാം ജ്ഞാനീത്വാത്മൈവമേ മതം ജ്ഞാത്തും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ ജം ശാന്തി ഭസ്വത ജ്ഞാനനിർദ്ധൂതകൽമൻ മാം പ്രപദ്ധ്യത അല്ലേ എല്ലാ അധ്യായങ്ങളും മിക്ക അധ്യായങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ ജ്ഞാനമാണ് പ്രത്യക്ഷ സാധനം ഇപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ അഭ്യാസം കാണാൻ പറ്റും ഇപ്പം എന്താണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ താത്പര്യം ജ്ഞാനമാണെന്ന് മനസ്സിലാക്കാം എങ്ങനെ മനസ്സിലാക്കാം അഭ്യാസം കൊണ്ട് അഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള പ്രയോഗം രണ്ടാമത് അപ്പോൾ എന്തൊക്കെയായി ഉപക്രമോപസംഹാരവും അഭ്യാസം അടുത്തത് അപൂർവത എന്താ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നുള്ള അപൂർവത എന്താണ് ഇതിന് സ്പെഷ്യാലിറ്റി ഇതിലെന്താണ് മറ്റ് ശാസ്ത്രങ്ങളില്ലാത്തതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറയുക ഒന്നാമതായിട്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഏറ്റവും മഹനീയമായിരിക്കുന്ന അപൂർവത എന്താണ് എന്താ പറയുക ഇംഗ്ലീഷിൽ സിന്തസിസ് ഓഫ് യോഗ അതായത് പലവിധ യോഗങ്ങളുടെ വേണ്ടവിധമായിരിക്കുന്ന കൂടിച്ചേരൽ അതായത് ഭഗവത്ഗീത എന്തു ചെയ്യുന്നില്ല കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും ഭക്തിയോഗത്തെയും രാജയോഗത്തെയും ഒന്നും തിരിച്ചു തിരിച്ച് പറയുന്നില്ല ഇവയെല്ലാം വളരെ മനോഹരമായി സിന്തസൈസ് ചെയ്തിട്ടുണ്ട് ഇവയെ വേണ്ടവണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പരസ്പര വിരുദ്ധങ്ങളോ ഞാൻ കർമ്മയോഗിയാട്ടോ ഭക്ത ഭക്തിയായിട്ടൊരു ബന്ധമില്ല അല്ലെങ്കിൽ ഞാൻ ഭക്തിയോഗിയാണ് എനിക്ക് ജ്ഞാനവുമായിട്ടൊരു ബന്ധമില്ല ഞാൻ ജ്ഞാനയോഗിയാണ് ഭക്തി പലയിടത്തും നമ്മൾ പല 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 ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു ഇങ്ങനൊരുത്തരം കാണാം നമുക്ക് എന്താ ഞാൻ ഭക്തിയോഗിയാണ് എനിക്ക് ജ്ഞാനവുമായിട്ട് ബന്ധമില്ല അല്ലെങ്കിൽ ഞാൻ ജ്ഞാനിയാണ് എനിക്ക് ഭക്തി പക്ഷേ ശ്രീമത് ഭഗവത്ഗീത അങ്ങനെയല്ല ഭഗവത്ഗീതയിൽ എന്ത് ചെയ്യണോ ഈ യോഗങ്ങളെല്ലാം പരസ്പരം കൂട്ടിച്ചേർത്ത് ഒരുമിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് ഭഗവാൻ ഇതാണ് ഈ എന്താ പറയുക ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത ഒരു അപൂർവത യോഗ സമന്വയം യോഗങ്ങളുടെ സമന്വയം ഭക്തി കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും രാജയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനം ഒന്നിനെയും എന്തു ചെയ്യുന്നില്ല ഒന്നിനെയും താറ്റിപ്പറയുകയോ അല്ലേ ഒന്നിനെയും വേണ്ട എന്ന് പറയുകയോ ഒരാൾ മറ്റൊരാളെക്കാൾ മോശമാണെന്ന് പറയുകയും ചെയ്യുന്നില്ല ഇതെല്ലാം മനുഷ്യ മനുഷ്യൻ്റെ പരിപൂർണമായ വികാസത്തിന് ഈ യോഗങ്ങളെല്ലാം പരസ്പരം സമന്വയിപ്പിക്കപ്പെടണം എന്ന വാദമാണ് ശ്രീമദ്ഭഗവത്ഗീതയുടെ അപൂർവത ഒരപൂർവത അല്ലേ ഇവയെല്ലാം ഇവയൊന്നും പരസ്പര ഭിന്നങ്ങളല്ല ഇവയെല്ലാം പരസ്പര പൂരകങ്ങളാണ് ഇത് ഓരോന്നും മറ്റതിനെ ഇത് ചെയ്യുന്നു ബാക്കപ്പ് ചെയ്യുന്നു കർമ്മയോഗം കൊണ്ട് ജ്ഞാനയോഗം ജ്ഞാനം കൊണ്ട് കർമ്മം അല്ലേ ജ്ഞാനം കൊണ്ട് ഭക്തി ഭക്തി കൊണ്ട് ജ്ഞാനം ധ്യാനം കൊണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട് ധ്യാനം ഇങ്ങനെ നാല് യോഗങ്ങളെയും ഏറ്റവും മനോഹരമായ വിധത്തിൽ കൂട്ടിച്ചേർത്ത് സമന്വയിപ്പിച്ച് പരസ്പര പൂരകങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ അപൂർവത ഇപ്പോൾ ഉപനിഷത്തിലൊക്കെ ഉണ്ട് ഉപനിഷത്തുകളുണ്ട് സൂത്ര ബ്രഹ്മസൂത്രാദികളുടെ അനേക ശാസ്ത്രങ്ങളുണ്ട് പക്ഷെ ഗീത ഗീത എന്തു നമ്മളെ ഈ സമന്വയത്തിന് സഹായിക്കുന്നു അതാണ് ഇതിൻ്റെ അപൂർവത പിന്നെ അടുത്തത് എന്താണ് ഫലം എന്താണ് ഭഗവത്ഗീതയുടെ ഫലം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദുഃഖ നിവൃത്തിയാണ് ഫലം ഇങ്ങനെയുള്ള ദുഃഖ നിവൃത്തി ആത്യന്തികമായിരിക്കുന്ന ദുഃഖ നിവൃത്തി സമ്പൂർണമായിട്ടുള്ള ദുഃഖ നിവൃത്തി അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഗീത അവസാനിക്കുന്ന അങ്ങനെയാണ് മാശുച ദുഃഖിക്കരുത് ദുഃഖിക്കാൻ നിനക്ക് അവകാശമില്ല ദുഃഖിക്കേണ്ടതായ ആവശ്യമില്ല കേൾക്കുമ്പോൾ വളരെ എളുപ്പമായി എങ്ങനെയായി ദുഃഖം ഇല്ലാണ്ടാക്കാൻ പറ്റുക അല്ലേ എങ്ങനെ ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം എങ്ങനെയാ പറ്റിയ ഉപനിഷത്തുണ്ട് ശ്വതാശ്വതം എന്ന് പറഞ്ഞ ഉപനിഷത്തുണ്ട് ഉപനിഷത്ത് പറയാണ് ദുഃഖം ഇല്ലാണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ ഓ ഒരു കാര്യം ചെയ്തോളൂ എന്താണ് ഈ കാണുന്ന ആകാശം ഇല്ലേ ഓ ആ ആകാശത്തെ ഒന്ന് ചുരുട്ടിയെടുത്തോളൂ ഒരു പായ ചുരുട്ടുന്നത് പോലെ ഈ ആകാശത്തെ ഒന്ന് ചുരുട്ടിയെടുത്തോളൂ ഏ ആ എപ്പോഴാണോ നമുക്ക് പായ ചുരുട്ടുന്നത് പോലെ ആകാശത്തെ ചുരുട്ടിയെടുക്കാൻ പറ്റുന്നത് അന്ന് ശിവനെ അറിയാതെ നമുക്ക് ദുഃഖമില്ലാതാക്കാം എന്നാണ് ശിവമവി ശിവമഭി ശിവമവിജ്ഞായ ദുഃഖശാന്തോ ഭവിഷ്യത്തി യഥാ ചർമ്മവത് ആകാശം വേഷ്ടയഹമാനവ തഥാ ശിവം അവിജ്ഞായ ദുഃഖശാന്തോ ഭവിഷ്യത്തി എന്നാണോ നമുക്ക് അങ്ങനെ സാധിക്കുന്നത് അന്ന് ശിവനെ അറിയാതെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളസ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ അറിയാതെ നമുക്ക് ദുഃഖമില്ലാതാക്കാം ഇതാണ് ഉപനിഷത്ത് ഈ ഉപനിഷത്ത് തത്വം തന്നെയാണ് ഭഗവത്ഗീത പറയും എങ്ങനെയാ നമുക്ക് ദുഃഖലിയാണ്ടാക്കാൻ പറ്റുക പറയാണ് ആ നത്യശ്നതസ്തു യോഗോസ്തി മനസ്നത നൈകാന്തമനശ്നത നാതിസ്വപ്നശീല ജാഗ്രതോ നൈവർജുന ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോക ശ്ലോക യുക്താഹാര വിഹാരുക്തചേട്ട കർമ്മസു യുക്തസ്വപ്നാവബോധ്യ യോഗോഭവതി ദുഃഖ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന യോഗം നമുക്ക് സാധ്യമാണ് എപ്പോൾ യുക്തമായ ആഹാരം വിഹാരം യുക്തമായിരിക്കുന്ന യുക്തമായിരിക്കുന്ന ചിന്തയും ഉണർവും എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാം അപ്പോൾ എന്താ ഭഗവത്ഗീത പറയുന്നത് ദുഃഖമില്ലാതാക്കലാണ് അതെങ്ങനെയാണ് യുക്താഹാര വിഹാരം യുക്തചേഷ്ട യുക്തമായിരിക്കുന്ന സ്വപ്നം ജാഗ്രത അപ്പോൾ ഭഗവത്ഗീതയുടെ ഫലം ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് ദുഃഖമില്ലാണ്ടാവാന്ന് മാത്രമല്ല പിന്നെയോ പരമാനന്ദപ്രാപ്തിയാണ് നിത്യതൃപ്തിയാണ് സർവഭയ നിവൃത്തിയാണ് ആശ്വച അല്ലേ എല്ലാ പേടികളും എന്താ പേടി ഉണ്ടാവാൻ കാരണം രണ്ടെന്ന ഭാവമാണ് ദ്വിതീയാദ്വൈ ഭയം ഭവതി ഞാനുമുണ്ട് നിങ്ങളുമുണ്ട് എന്ന് തോന്നിയാൽ ഭയമുണ്ട് ഞാനും നിങ്ങളുമില്ല നമ്മളേ ഉള്ളൂ എന്ന് തോന്നിയാലോ ഭയം തീർന്നു അപ്പോൾ ഈ ദ്വിതീയാ രണ്ടെന്ന ഭാവത്തിൽ നിന്നാണ് ദുഃഖം ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ അല്ലേ ആനന്ദ ചിന്മയഹരേ ഗോപികാരമാണ് ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹം തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നിയേ വരത് എല്ലാം ഞാൻ തന്നെയാണെന്ന് അറിയുമ്പോൾ അല്ലേ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തത്വമാണ് ഞാനെന്നറിയുമ്പോൾ ഇത് വരുന്ന നമുക്ക് എല്ലാ ഭയവും നിവർത്തിക്കുന്നു ഭയം കൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് അപ്പോൾ ആത്യന്തികമായി ദുഃഖനിവൃത്തി പരമാനന്ദപ്രാപ്തി ഇതാണ് ഫലം ഇനി അടുത്തതെന്നാണ് അർത്ഥവാദം അർത്ഥവാദം വെച്ചാൽ സ്തുതി പറഞ്ഞു നമ്മൾ അർത്ഥവാദം രണ്ട് വിധത്തിലുണ്ട് ഒന്നെന്താണ് സ്തുതി പരകമായിട്ട് അല്ലേ വിരാട് രൂപവർണ്ണനം പത്താം അധ്യായം പതിനൊന്നാം അധ്യായം വിസ്തരയോഗം വിരാട് വർണ്ണനം അല്ലേ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ ഇതെല്ലാം സ്തുതിയാണ് പതിനൊന്നാം അധ്യായം നമ്മൾ പഠിക്കും അപ്പോൾ അത് ഭഗവാന്റെ വിഭൂതി വിസ്താരം വിരാട് രൂപവർണ്ണനം ഇതൊക്കെ സ്തുതി പരകങ്ങളാണ് എന്തുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലേ ഈ വിഷയത്തോട് വലിയതായിരിക്കുന്ന ഒരു ഭക്തിയും ശ്രദ്ധയുമൊക്കെ ഉണ്ടാവും അല്ലാതെ അധ്യാത്മികമായിരിക്കുന്ന ജ്ഞാന് കണ്ടം അതിനെ എന്തു ചെയ്യും ഇതെല്ലാം ഈ സ്തുതികൾ നമ്മുടെ മനസ്സിൽ ശ്രദ്ധയെ ഉണ്ടാക്കിയിട്ട് എന്തു ചെയ്യും അതതിനെ മനസ്സിനതിലേക്ക് ആവാഹിക്കും ഇനി രണ്ടാമതൊരു വിധത്തിലുള്ള സ്തുതി ഉണ്ട് അതാണ് നിന്ദാപരകമാണ് ം പുഷ്പിതാം പ്രവദന്തി വിപശിതര ഭ ചെയ്യുന്നുണ്ട് എന്താണ് ഈ എന്താ ജീവിതത്തിന് ലക്ഷ്യം ഇവിടെയുള്ള സമയത്ത് നിറയായ ചോറൊക്കെ ഉണ്ട് അങ്ങനെ ജീവിക്കുക നട്ടോ എങ്ങനെയെങ്കിലും സ്വർഗത്ത് പോവാ ജീവിതത്തിൽ എന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നന്നായിട്ട് ഭഗവാൻ സകാരിക്കുന്നുണ്ട് അപ്പൊ ഗീത ഇതിലുള്ള നിന്ദാപരകമായ ഇതൊക്കെ ഇനി പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണും ഏ അതായത് ദൈവാസുര സമ്പദ് വിഭാഗം അസു അസുരികമായ സമ്പത്തുകളെ കുറിച്ചിട്ടുള്ള നിന്ദ അപ്പോൾ ഇതൊക്കെയാണ് നിന്ദാപരകങ്ങളായ അർത്ഥവാദങ്ങൾ ഓക്കെ അപ്പോൾ സ്തുതിപരകമായ അർത്ഥവാദങ്ങളും നിന്ദാപരകങ്ങളായിരിക്കുന്ന അർത്ഥവാദങ്ങളും അടുത്തതെന്നാണ് ഉപപത്തിയാണ് എന്താ ഉപപത്തി ഉപപത്തിച്ചാൽ കൺക്ലൂഷൻ അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു പോയി എന്നിട്ട് എന്താ ഇപ്പം എന്താ കൺക്ലൂഷൻ എന്താണ് ഓ ഒന്നുമില്ല അങ്ങനെ വെറുതെ ശാസ്ത്രം ഉപപത്തിയോട് കൂടിയതായിരിക്കണം അല്ലേ എന്താണ് ആത്മസംബന്ധിയായിരിക്കുന്ന യുക്തികൾ മനോഹരങ്ങളായ യുക്തികൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പഠിക്കുമ്പോൾ കാണാം നാസത്തോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സതഹ അല്ലേ ഉള്ളതൊരിക്കലും ഇല്ലാതാകുന്നില്ല ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയുമില്ല എന്തൊക്കെ മനോഹരങ്ങളായ ബന്ധ സകലബന്ധനിവൃത്തികരമായിരിക്കുന്ന ആത്മജ്ഞാനത്തെ അല്ലേ എന്താണ് എല്ലാ മാറ്റങ്ങൾക്കും എല്ലാ വിപരീത അനുഭവങ്ങൾക്കും കാരണമജ്ഞാനമാണ് ഈ അജ്ഞാനത്തിൽ നിന്നുള്ള മോചനമാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് യുക്തിയുക്തമായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട് സത്തതവത അധ്യായങ്ങളിൽ വളരെ വിശേഷമായി എന്ത് ചെയ്യുന്നുണ്ട് ൂവ് ചെയ്യുന്നുണ്ട് അതിനെയാണെന്ന് എന്ന് പറയുന്നത് അതിനെയാണ് ഉപപത്തി എന്ന് പറയാം അപ്പോൾ ഷഡ്വിധ ലിംഗങ്ങളെ കൊണ്ടും ആറ് വിധ ലിംഗങ്ങളെ കൊണ്ടും എന്തിരിക്കുന്നു ഭഗവാൻ ഈ ഭഗവത്ഗീതയെ എന്താ അപ്പോൾ ഭഗവത്ഗീതയുടെ താല്പര്യം എന്താണ് ഭഗവത്ഗീതയുടെ താല്പര്യം ജ്ഞാനം കൊണ്ടുള്ള കർമ്മം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കി ഉപാസന കൊണ്ട് ഭക്തി കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി എന്ത് ചെയ്യണം നമുക്ക് നമ്മൾ എന്തല്ലയോ അതിൽ നിന്നുള്ള മോചനം നമ്മുടെ സ്വസ്വരൂപത്തെ അറിഞ്ഞ് പറയും മുക്തി ഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി ഭഗവത്ഗീത എന്താ ചെയ്യുന്നത് നമ്മൾ എന്തല്ലയോ അതിനെയെല്ലാം പതുക്കെ പതുക്കെ മാറ്റി നമ്മൾ എന്താണോ അതിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കലാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ താത്പര്യം നമുക്ക് ഈ ഷഡ്വിത ലിംഗങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പരമ്പരയിലെ ഒരാചാര്യനുണ്ട് യാമുനാച യമുനാചാര്യൻ എന്നതിൻ്റെ പേര് യമുനാചാര്യസ്വാമികൾ വളരെ അദ്ദേഹം ഭക്തനുമാണ് ജ്ഞാനിയുമാണ് ഈ യമുനാചാര്യസ്വാമികളും ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യാദികളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഈ ഭഗവത്ഗീതയുടെ വളരെ മനോഹരമായിട്ടുള്ള പഠനങ്ങളാണ് വളരെ എന്താ പറയുക പോയിൻറ്റ് ടു പോയിൻ്റ് പഠനങ്ങളാണ് അവിടുത്തെ ഇതേം പറയാണ് നമ്മളിനി അടുത്തായിട്ട് പ്രവേശിക്കുന്നത് എന്താണ് ഗീതയിലെ വിഷയം ശരി ഗീതയിലെ താല്പര്യം മനസ്സിലായി ഇനി എന്താണ് ഗീതയിലെ വിഷയം അല്ലേ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഭഗവത്ഗീത കൈ കൈകാര്യം ചെയ്യുന്നത് എന്താണ് ഗീതയുടെ വിഷയം പറയുകയാണ് യമുനാചാര്യം പറയണു സ്വധർമ്മ ജ്ഞാന വൈരാഗ്യ സാധ്യ ഭക്തേകോചര നാരായണ പരം ബ്രഹ്മ ഗീതാശാസ്ത്രേ സമീരിത എന്താണ് ഗീതാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് സമീരിത സമീരിത സമ്യക് ഈരിത വേണ്ടവണ്ണം പറഞ്ഞിട്ടുണ്ട് ആരെയാണ് എന്താണ് ഭഗവത്ഗീതയിൽ വേണ്ടവണ്ണം പറഞ്ഞിരിക്കുന്നത് പറയാണ് പരം ബ്രഹ്മ സമീരിത പരമാത്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പരമാത്മാവ് നാരായണ നാരായണ സ്വരൂപനായിരിക്കുന്ന എന്താ നാരായണൻ നരീഷു അയനം യസ്യ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നതായ നാരായണൻ ആ നാരായണൻ ആരാണ് പരം ബ്രഹ്മ നമുക്ക് തോന്നും നമ്മളൊക്കെ ഓരോരോ ചെറിയ ചെറിയ ആളുകളാണ് അങ്ങനെയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊണ്ട് ബോധരൂപനായിരിക്കുന്ന നാരായണൻ ആരാണ് പരം ബ്രഹ്മ ഈ പരംബ്രഹ്മമാണ് പരബ്രഹ്മമാണ് നാരായണനാണ് ഗീതാശാസ്ത്രത്തിൻ്റെ വിഷയം ഹേ അതെങ്ങനെയാ പറയുന്നത് പറയണോ സ്വധർമ്മം എന്താണ് നമ്മുടെ ധർമ്മം അല്ലേ നമ്മളുടെ ആശ്രമത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ സ്വധർമ്മമല്ല ഒരു ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ഗൃഹസ്ഥനായിരിക്കുള്ള സ്വധർമ്മം അല്ല വാനപ്രസ്ഥി ആയിരിക്കുമ്പോൾ വാനപ്രസ്ഥിയുടെ സ്വധർമ്മമല്ല അല്ല സന്യാസിയുടെ അല്ലേ ഓരോരുത്തർക്കും അവരവരുടെ സ്റ്റേഷൻ അനുസരിച്ച് ധർമ്മമുണ്ട് അപ്പോൾ ആ സ്വധർമ്മം എന്താണ് പിന്നെ സ്വധർമ്മം ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ജ്ഞാനം ജ്ഞാനം എന്നു വച്ചാൽ അറിവ് മൂന്നാമത്തത് വൈരാഗ്യം മലയാളത്തിലെ വൈരാഗ്യമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ സംസ്കൃതപ്രദങ്ങൾ ധേറെ ഉണ്ട് നമ്മൾ പറയും പക്ഷേ അർത്ഥമൊക്കെ വളരെ വ്യത്യാസമാണ് അല്ലേ വൈരാഗ്യം വെച്ചാൽ മലയാളത്തിൽ എനിക്ക് അതുകൊണ്ട് ഭയങ്കര വൈരാഗ്യമാണ് അതല്ല വിഗത രാഗ അല്ലേ ഈ ഇപ്പോൾ ഈ സാധനത്തിൽ നിന്നാണ് എനിക്ക് സുഖമുണ്ടാകുന്നത് എന്ന രാഗം ആ രാഗത്തെ ഇതിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനാണെന്ന് പറയുന്നത് വൈരാഗ്യം എന്ന് പറയുന്നത് വിഗതഹ രാഗ യസ്മാത്ത് ഒരു വസ്തുവിൽ നിന്ന് രാഗത്തെ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റിനെ വേർപ്പെടുത്തുന്ന എന്ന് പറയുന്നത് വൈരാഗ്യം അപ്പോൾ സ്വധർമ്മ ജ്ഞാന വൈരാഗ്യ സാധ്യം എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിന് ലക്ഷ്യം നമ്മളൊക്കെ മനുഷ്യരായി പറഞ്ഞു എന്തിനാണ് മനുഷ്യരായിട്ട് പറഞ്ഞത് മനുഷ്യ ജീവൻ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നേടേണ്ടതായിട്ട് എന്തെങ്കിലുമുണ്ടോ സാധ്യം പിന്നെ ഭക്തി ആ ഇതിന് ഇതെല്ലാം ഉണ്ട് കേട്ടോ അയ്യോ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയൊക്കെ വികസിച്ചിട്ടുണ്ട് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ മനസ്സിലെ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനോടുള്ള ഭക്തി ഇല്ലെങ്കിൽ ഏ ഇതൊരു ഈ പരമാത്മാവ് എന്ന് പറയുന്നത് മനസ് ഈ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ട ഒരു വിഷയമല്ല പിന്നെയോ പ്രേമം കൊണ്ട് അനുഭവിക്കേണ്ട ആത്മതത്വമാണ് ഈ ഭക്തി എന്ന് വെച്ചെന്താർത്ഥം ആ തസ്മിൻ പരമപ്രേമരൂപ ആ ഈശ്വരനിലുള്ള പരമപ്രേമം ആ പരമപ്രേമരൂപമായിരിക്കുന്ന ഭക്തി ഏകഗോചര ഇവ കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന പരബ്രഹ്മസ്വരൂപിയായ നാരായണനാണ് എന്തേ ശ്രീമദ് ഭഗവത്ഗീതയുടെ ഭഗവത്ഗീതയുടെ വിഷയം സ്വധർമ്മജ്ഞാനവൈരാഗ്യസാധ്യഭക്തേക ഗോചര നാരായണ പരം ബ്രഹ്മ ഗീതാശാസ്ത്രേ സമീരിത നമുക്കറിയാം ശ്രീമദ് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് അല്ലേ ഈ പതിനെട്ട് അധ്യായങ്ങളെ മൂന്ന് മൂന്ന് ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ഒരുമിച്ച് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഒരുമിച്ച് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഒരുമിച്ച് അധ്യായങ്ങളായിട്ട് ഇതേ തിരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാണ് എന്താണ് ഇതിൻ്റെ വിഷയം നോക്കൂ ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത് സാര സർവസ്വ എന്താ ഉപനിഷത് സാര സർവസ്വം ഒറ്റ ഭാഗത്ത് നമ്മൾ പറയാം എന്താണ് ഉപനിഷത്തിൻ്റെ ഹൃദയം ഒറ്റ വാചകത്തിൽ പറയൂ എന്ന് പറഞ്ഞ എന്താണ് എന്നാണ് അല്ലേ അതായത് എത്രയോ ഉപനിഷത്തുകളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് ഇത് മുഴുവൻ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു എന്ന് പറയുന്നത് എന്താ അർത്ഥം തത്ത് ത്വം അസി തത്ത് അത് ത്വം നീ അസി ആകുന്നു അത് നീ ആകുന്നു അതാണല്ലേ പതിനെട്ടാം പിടി കയറി അവിടെ കഴിയുമ്പോൾ ഭഗവാൻ അതാ പറയുന്നത് നീ ആരെയാണ് അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാണ് അല്ലേ ആ ജ്ഞാനമുദ്ര അതാണ് ഈ ജ്ഞാനമുദ്ര കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെയാണ് കൈപ്പത്തി അല്ലേ ഈ കൈപ്പത്തിയിൽ ഈ വിരൽ ചൂണ്ടുവരൽ വേറെ വേറെ കാണിക്കാനുള്ള തർജ്ജനി ഇതെപ്പോഴും എന്തുകൊണ്ടാണ് ഇതിനൊരു മൂന്നിനോടും ചേർന്ന് നിൽക്കുക അല്ലേ എന്താണ് ഭഗവ നമ്മുടെ ഭാരത ദർശനങ്ങളുടെ ആകത്തുക ഇതാണ് ഈ ഒരു ഈ ഒരു മുദ്ര ഇതെന്താ ഇപ്പോൾ നമ്മുടെ ഈ അഹങ്കാരം ഞാൻ ഈ അഹങ്കാരം ഇപ്പോൾ മൂന്നിനോട് ചേർന്നിരിക്കുന്നു എന്താ ഈ മൂന്നെണ്ണം നമ്മുടെ സ്ഥൂലമായ ശരീരം സൂക്ഷ്മമായ ശരീരം കാരണമായ ശരീരം അല്ലേ ഈ മൂന്നിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി നമ്മുടെ വാക്ക് നമ്മുടെ ചിന്ത ഇതിനോട് ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെ ഈ മൂന്ന് ശരീരങ്ങളൊന്നും വേർപ്പെടുത്തി സത്യമായിരിക്കുന്ന ആ തത്വത്തോട് ചേർക്കുക ഉള്ളൂ വളരെ എളുപ്പമാണ് ഇതാണ് തത്വമസി അപ്പോൾ ഈ തത്വമസിയാണ് സകല ഉപനിഷത്തുകളുടെയും സാരം ഈ തത്വമസിയാണ് ഭഗവത്ഗീതയുടെ സാരം ഗീതയിലെ ആറ് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ത്വം പ്രധാനമാണ് ത്വം ത്വം നീ 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 ചില ഞാൻ ഞാൻ നമ്മുടെ കയ്യിൽ ഞാൻ അല്ലേ ആ ത്വമ്പത പ്രധാനമാണ് ഞാൻ അതിൽ പ്രധാനമാണെന്താ ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ തത്പദപ്രധാനമാണ് തത്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ അസി എന്ന് വെച്ചാലോ ഒന്നാകുന്നു എന്നതാണ് ഇപ്പോഴൊന്നും ചിന്തിച്ച് നോക്കണം പലപ്പോഴും ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് അപ്പോൾ തത്ത്ത്വം അസിച്ചെന്നർത്ഥം അത് നീയാകുന്നു ഏത് ഈശ്വരൻ ഈശ്വരൻ ആരാണ് ീ കാണാകുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഭരിച്ച് സംഹരിക്കുന്നവനാണ് നമുക്ക് ഒരു 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 എന്താ പറയുക ഒരു മൺത്തരിയെ പോലും സൃഷ്ടിക്കാൻ പറ്റുമോ സ്വതന്ത്രമായിട്ട് ഒരു മൺത്തരിയെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റുമോ ആകെ നമുക്ക് സൃഷ്ടിക്കാവുന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഒഴിച്ച് ഒരു സാധനവും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള നമ്മൾ എന്തിനെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ ഒന്നിനും അങ്ങനെയുള്ള ജീവൻ എങ്ങനെയാണ് ഈശ്വരനാകുന്നത് ജീവൻ ഈശ്വരനാകുന്നു എന്നല്ല തത്തുമസിയുടെ അർത്ഥം പലപ്പോഴും ഇതിലാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് തത്ത്വത്തുമസി അത് നീയാകുന്നു ഈശ്വരൻ നീയാകുന്നു ഈശ്വരൻ ജീവനാവാൻ പറ്റുമോ ഇല്ല പിന്നെ എന്താ അതിൻ്റെ അർത്ഥം പറയാണ് നമ്മൾ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടു ഒരു കുഞ്ഞു പയ്യൻ ഓക്കെ മൂക്കളൊക്കെ ഒഴിപ്പിച്ച് ഇങ്ങനെ ഒരു വള്ളിനെ കിടക്കിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന കയ്യിലും കാലിലൊക്കെ ചെവി ഇന്നെ ചൊറിയും ചിറങ്ങൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടി ഇപ്പോൾ അങ്ങനത്തെ കുട്ടികളും കാണില്ല പണ്ടൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ചക്കൻ അവിടെ കൂടി ഓടി നടക്കാറുണ്ട് അവൻ്റെ പേര് ദേവദത്തൻ എന്നാണ് എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിൽ പോയപ്പോൾ നല്ല ടിപ് ടോപ്പായിട്ടൊരു ചെറുപ്പക്കാരൻ വന്നു അപ്പോൾ നമ്മുടെ അമ്മാവനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ പറഞ്ഞു ഇയാളെ മനസ്സിലായോ ഇല്ല ഹേയ് ഇതാ ദേവദത്തനാ ഏത് ദേവദത്തൻ നീ മുമ്പൊക്കെ വരുമ്പോഴേ ഒഴി നടക്കാറില്ല ഒരു ദേവദത്തൻ ഓ ആ അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ് മനസ്സിലായി മനസ്സിലായി നോക്കൂ ഇവിടെ ആരേ മനസ്സിലാക്കിയത് നമ്മൾ അന്ന് കണ്ടിരിക്കുന്ന ആ ചെറിയ പയ്യൻ ഇന്നും നമ്മുടെ മുമ്പിൽ ആറടി പൊക്കത്തിൽ നിൽക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ ഓക്കെ ഈ ശരീരത്തെയാണോ നമ്മൾ മനസ്സിലാക്കിയത് ആണോ അല്ല പിന്നെ ആരെയാണ് അന്ന് ആ ചെറു ചെറിയ പയ്യൻ്റെ ഒരു സാധനം ഇന്ന് ഈ യുവാവിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനം ഇത് രണ്ടും ഒന്നാ അതിനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ അപ്പോൾ ഇതിലെ എന്ത് ചെയ്തു ആ പയ്യൻ്റെ ശരീരത്തെയൊക്കെ കളഞ്ഞു ഇപ്പോഴത്തെ ആളുടെ ശരീരത്തെയും കളഞ്ഞുമ്പോൾ അതിൻ്റെ ഒരു സാധനം വ്യക്തിത്വം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ആ മനസ്സിലായി എന്ന് പറഞ്ഞത് ഇതുമാതിരിയാണ് ഈശ്വരനും ജീവനും തമ്മിലുള്ള ഈശ്വരൻ എന്താണ് സർവശക്തനാണ് സർവജ്ഞനാണ് സർവജഗത്കാരനാണ് അതായത് മായാ ഉപാധികനാണ് പരബ്രഹ്മവും പരബ്രഹ്മം പ്ലസ് മായ ഫിസിക്കൽ ടു ഈശ്വര പരബ്രഹ്മം പ്ലസ് അവിദ്യ ഫിസിക്കൽ ടു ജീവ അപ്പോൾ ഈ മായ എന്ന് പറയുന്ന ഉപാധിയെയും അവിദ്യ എന്ന് പറയുന്ന ഉപാധിയെയും തള്ളിയാൽ ബാക്കി എന്താ ഉള്ളത് പരബ്രഹ്മം മാത്രം പരബ്രഹ്മം പ്ലസ് മായ പരബ്രഹ്മം പ്ലസ് അവിദ്യ ഈ മായയെയും അവിദ്യയെയും തള്ളിക്കളഞ്ഞാൽ ബാക്കിയൊന്നു മാത്രമേ ഉള്ളൂ പരബ്രഹ്മ ഐസിക്കൽ പരബ്രഹ്മ താറ്റാ അതാണ് തത്വമസി എന്നുള്ളതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾ ഈശ്വരനാകുന്നു എന്നല്ല ീശ്വരൻ്റെ ആന്തരിക തത്വവും ജീവൻ്റെ ആന്തരിക തത്വവും ഒന്നാണ് ഇത് മനസ്സിലാവാത്തോണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് ആ തത്വമസി എന്തു ഈശ്വരനാണ് അല്ല നമുക്കൊരിക്കലും ജീവൻ ഒരിക്കലും ഈശ്വരൻ എത്ര കാലം ഞാൻ ജീവനാണെന്നുള്ള ബുദ്ധിയുണ്ടോ അത്ര കാലം നമുക്ക് തത്വമസിയുടെ അനുഭവം ഇല്ല അപ്പോൾ ഇതാണ് സത്യത്തിൽ എന്താ ഈ ആറ് ആറ് അധ്യായങ്ങൾ ധ്യായങ്ങൾ ആറധ്യായത്തിൽ തത്പ്രധാനവും ആദ്യത്തത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് ഈശ്വര പ്രധാനവും തത്പ്രധാനവും പിന്നെ അവസാനത്തെ ആറ് അധ്യായങ്ങൾ അസി ഇത് രണ്ടും ഒന്നു തന്നെയാണെന്നുള്ള അനുഭൂതി പ്രധാനമാണ് ഓക്കെ അത് സമിൽ പറയാനേ ജ്ഞാനകർമാത്മികേ നിഷ്ഠേ യോഗലക്ഷേ സുസംസ്കൃതേ ആത്മാനുഭൂതി സിദ്ധ്യർഥേ പൂർവഷഡ്കേന ചോദ്യത്തെ പൂർവ്വ ഷഡ്കം ആദ്യത്തെ ആറ് അധ്യായം ഒന്നു മുതൽ വരെയുള്ള അധ്യായത്തിൽ പൂർവ്വ ഷഡ്കം ആറ് അധ്യായങ്ങളുടെ ആ കൂട്ടത്തിൽ എന്താ പറയുന്നത് ജ്ഞാന കർമാത്മികേ നിഷ്ഠെ ജ്ഞാനത്തിലും കർമ്മത്തിലുമുള്ള നിഷ്ഠ എന്താണ് കർമ്മം എന്താണ് കർമ്മയോഗം എന്താണ് ജ്ഞാനം എന്താണ് ജ്ഞാനയോഗം ഈ കർമ്മവും ജ്ഞാനവും തമ്മിൽ എങ്ങനെയാണ് ബദ്ധമായിരിക്കുന്നത് കർമ്മജ്ഞാനാത്മികേ നിഷ്ഠേ യോഗലക്ഷ്യേ സുസംസ്കൃതേ ഇവയുടെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന സാമഞ്ജസ്യം അറിവിൻ്റെയും പ്രവൃത്തിയുടെയും െ നമ്മുടെ തിയററ്റിക്കൽ നോളേജും പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും ഇതെങ്ങനെയാണ് കൂടിച്ചേർന്നിരിക്കുന്നത് ആത്മാനുഭൂതി സിദ്ധ്യാർത്ഥ എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നതിന് ജ്ഞാനകർമ്മങ്ങൾ എങ്ങനെയാണ് നമുക്ക് സഹായകരമായി തീരുക ഇതാണ് ആദ്യത്തെ ആറ് അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത് പിന്നെയോ ഏഴാം അധ്യായം കൊണ്ട് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ളതോ പറയാണ് മധ്യമേ ഭഗവത്തവാപ്തി സിദ്ധയേ ജ്ഞാനകർമാഭിനി വൃത്തിയോ നിർവർത്തിയോ ഭക്തിയോഗ പ്രകീർത്തി ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അദ്ദേഹത്തിൽ എന്താ പറയുന്നത് മധ്യമം മധ്യമം കഴിഞ്ഞാൽ നടുക്കുള്ളത് ആ ഭഗവത് തത്വയാഥാത്മാവാപ്തി സിദ്ധ ആരാണ് സത്യത്തിൽ ഭഗവാൻ ഈശ്വരൻ ആരാണ് ഈശ്വരൻ ആരാണ് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നതിന് വേണ്ടി ജ്ഞാന കർമ്മ അഭിനി ജ്ഞാനവും കർമ്മവും എങ്ങനെയാണ് നമുക്ക് ഭക്തിയെ തരുന്നത് നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് സിന്തസിസ് ആണ് അല്ലാണ്ട് ഒന്നും വേറെ തിരിച്ചിട്ടല്ല അല്ലേ ജ്ഞാനത്തിലും കർമ്മത്തിലും ഉറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഭക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റുക ആ ജ്ഞാനകർമ്മങ്ങളാകുന്ന ചിറകുകളോട് കൂടിയതായ ഭക്തി ഈ ഭക്തി കൊണ്ട് എങ്ങനെയാണ് ഈശ്വര തത്വത്തെ അറിയുവാൻ സാധിക്കുക തത്പ്രധാനം ഇതാണ് ഭക്തിയോഗ പ്രകീർത്തി അതുകൊണ്ട് ഭക്തിയാണ് ഇവിടെ പ്രധാനം ഏത് രണ്ടാമത്തേതായ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്തിൽ ഇനി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയോ പറയാണ് അസിപ്പത് പ്രധാനമാണ് പല പല വിഷയങ്ങളാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ പല വിഷയങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാന പുരുഷ വ്യക്ത സർവേശ്വര വിവേചനം കർമ്മ ധീ ഭക്തിരിത്യാദി പൂർവശേഷോ പൂർവശേഷോന്തിമോദിത അവസാനത്തെ ആറ് അധ്യായങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനം ചൽ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്ക് മെറ്റീരിയലായിരിക്കുന്നത് എന്താ അല്ലേ ഈ കാണുന്നതായ പ്രപഞ്ചമുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കോസ് എന്താ എവിടെ നിന്നാണ് ഉണ്ടായി ഇതിനെയാണ് പ്രധാനം എന്ന് പറയുക നമ്മുടെ നമ്മുടെ ഭാഷയിൽ തന്നെ പ്രകൃതി എന്ന് പറയും എന്താണ് പ്രകൃതി പിന്നെ നോക്കും നമ്മളിപ്പോൾ ശരീരം കാണുന്നു ഈ ശരീരം ഉണ്ടേ ഈ ശരീരത്തിൽ ഈ കാണുന്ന സാധനം എന്താ ഇത് പ്രകൃതിയാണ് അല്ലേ അതുകൊണ്ടാണ് പറയാം സത്ത് പോയി സത്ത് പോയിച്ചാൽ ചത്തുപോയി ചത്തുപോയി എന്ന് വെച്ചാൽ എന്താണ് സത്ത് പോയി അപ്പം ഇതിൽ രണ്ട് സാധനങ്ങളുണ്ട് സത്തായിട്ടൊരു സാധനവും അസത്തായിട്ടൊരു സാധനവും ഈ സാധനം എന്താ ഇത് അസത്താണ് അസത്തെന്ന് വെച്ചാൽ നശിക്കുന്നതാണ് സത്തായിരിക്കുന്ന ഒരു വസ്തു നിൽക്കുന്നതുകൊണ്ടാണ് ഈ സാധനം ഇപ്പം ഇങ്ങനെ ചലിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നശിച്ചു പോകാത്തല്ലെങ്കിലോ അയ്യോ ഒന്നര മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും അത് നാറിത്തുടങ്ങും എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ അല്ലേ അപ്പം ഈ ശരീരത്തിൽ രണ്ട് വസ്തുക്കൾ ഇരിക്കുന്നതുപോലെ ഉണ്ട് ഒന്ന് എന്താ സത്ത് വേറൊന്ന് അസത്ത് ഒന്ന് ജീവൻ വേറൊന്ന് ജഡം ജഡമായിരിക്കുന്ന ഒരു വസ്തു ഈ ജഡത്തെ ജീവനുള്ളതാക്കുന്ന വേറൊരു വസ്തു അല്ലേ ഇതിനെയാണ് എന്ത് പറയുന്നത് പുരുഷൻ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല പുരിശയത്തെ ഇതി പുരുഷ എന്താ പുരി പുരിശേതേ ഈ പട്ടണത്തിൽ വസിക്കുന്നവൻ ഏത് പട്ടണത്തിൽ ഈ ശരീരമാകുന്ന പട്ടണത്തിൽ വസിച്ച് ശരീരത്തെ ജീവനുള്ളതാക്കുന്ന ആളുടെ പേരാണ് പുരുഷൻ അത് അല്ലാതെ അത് മെയിൽ ഫീമെയിൽ അർത്ഥത്തിലല്ല അപ്പോൾ പ്രധാനം പുരുഷൻ പിന്നെ വ്യക്തം മഹതാദികളായിരിക്കുന്ന പ്രപഞ്ചം സർവേശ്വരൻ ഇതിനു മുഴുവൻ നിയന്ത്രിക്കുന്നതായ ഒരു ഈശ്വരൻ അതായത് നമ്മുടെ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നതായ ചേതനനായിരിക്കുന്ന ഒരു തത്വം അതുമാതിരി അഖണ്ഡമായിരിക്കുന്ന യോ എന്ന ആലോചിച്ചു ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ വേണ്ടവണ്ണം നിവർത്തിച്ചു കൊണ്ടൊരാൾ ഉണ്ടാൾ ഉണ്ട് അതിനെയാണ് ഇതുപറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് വൃഷ്ടിയും സമഷ്ടിയും വൃഷ്ടി ശരീരം ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ അതുമാതിരി സമഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചം അതിനെ നിയന്ത്രിക്കുന്നവനായ ഈശ്വരൻ അപ്പോൾ പ്രധാനം പുരുഷൻ വ്യക്തൻ വ്യക്തം സർവേശ്വര വിവേചനം പിന്നെ കർമ്മം നമ്മൾ എന്താ ചെയ്യേണ്ടത് ധീ എന്താ ചിന്തിക്കേണ്ടത് ഭക്തിഹി എങ്ങനെയുള്ള ഭക്തിയാണ് നമുക്കുണ്ടാകേണ്ടത് ഇത്യാദി വിഷയങ്ങളെയൊക്കെ ആണെന്തു ചെയ്യുന്നത് അവസാനത്തെ ആറ് അധ്യായങ്ങളെ കൊണ്ട് നമുക്ക് മുമ്പ് അപ്പോൾ ഈ മൂന്ന് അധ്യായങ്ങളെ കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ശ്രീമന്ത് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നുണ്ട് ഹരണത്തിന് എന്താണ് സ്വധർമ്മം അല്ലേ ഓരോ ജീവൻ്റെയും സ്വധർമ്മം എന്താണ് ഈ സ്വധർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്താണ് കർമ്മയോഗം ഒന്ന് കർമ്മം കർമ്മം പ്രവൃത്തി ആ പ്രവൃത്തിയെ എങ്ങനെയാണ് നമുക്ക് യോഗമാക്കി മാറ്റാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് അഭ്യാസത്തെ ഒരു യോഗമാക്കാൻ പറ്റുക എന്താണ് ജ്ഞാനി ആരാണ് ജ്ഞാനി ഈ ജ്ഞാനിയുടെ കർമ്മം എങ്ങനെയിരിക്കും നമ്മളും കർമ്മം ചെയ്യുന്നുണ്ട് ജ്ഞാനിയും കർമ്മം ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ എന്തായാലും വ്യത്യാസമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം പിന്നെ എന്താണ് ഭക്തി ഭക്തിയുടെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഈ ജഗത്ത് ഈ ജഗത്തിൻ്റെ തത്വം എന്താണ് പിന്നെ ജീവിത ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിന് ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ജീവിത ലക്ഷ്യം എന്താണ് ഇനി അപ്പോൾ ജീവൻ ജീവനെക്കുറിച്ചുള്ള ചിന്തനം ഇനി പരമാത്മ ചിന്തനം എന്താണ് വാട്ട് ഈസ് ദ ട്രൂത്ത് എന്താണ് സത്യം ആരാണ് പരമപുരുഷൻ പിന്നെ ഈ പരമപുരുഷൻ ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ ജീവന്റെ യഥാർത്ഥ സ്വരൂപം ആത്മസ്വരൂപം എന്താണ് ഇനി ആത്മാവിൻ്റെ ഉപാധികൾ നമ്മുടെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി മുതലായ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അവതാരതത്വം അല്ലേ എന്താണ് അവതാരം എന്തിനാണ് അവതാരം എങ്ങനെയാണ് അവതാരം പിന്നെ വിരാട് ഉപാസനം അല്ലേ ആ വിരാട് രൂപിയായിരിക്കുന്ന ഭഗവാൻ അവിടുത്തെ ഉപാസന പിന്നെ അന്തര്യാമി ആയിരിക്കുന്ന ഭഗവാൻ എന്താ വിരാടിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഈശ്വരൻ അന്തര്യാമിച്ചാലോ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിച്ചിരിക്കുന്നവനായ ഈശ്വരൻ അന്തര്യാമി ഉപാശനം പിന്നെ മരണം നമുക്ക് യുദ്ധക്കളത്തിൽ നിന്നിട്ടാണ് ഈ പ്രസംഗം മുഴുവൻ അല്ലേ അവിടുത്തെ ഏറ്റവും വലിയ സത്യം എന്താണ് മരണമാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്താണ് മരണം മരണത്തിൽ എന്ത് സംഭവിക്കുന്നു അതാണ് വലിയൊരു പിന്നെ മരണശേഷം എന്ത് സംഭവിക്കുന്നു മരണാനന്തരം ഈ ആത്മാവിന് ആത്മാവിനെന്തു പറ്റുന്നു നശിച്ചു പോകുന്നുണ്ടോ അതിനെന്താണ് ക്രഗതികൾ ഉണ്ടാകുന്നത് പിന്നെ പിന്നെന്താണ് യോഗം വളരെ വിശേഷമായിട്ടുള്ള ഒരു യോഗം എന്നാൽ എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടുപോയിരിക്കുന്നത് മായ എന്താണ് ധർമ്മം ഓരോ ഓരോ രീതിയിലും ഒരു മനുഷ്യധർമ്മം എന്താണ് പിന്നെ സദാചാരം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് സദാചാരയുക്തനായിട്ട് പിന്നെ ത്യാഗം എങ്ങനെയാണ് ത്യജിക്കേണ്ടത് എന്തിനെയാണ് ത്യജിക്കേണ്ടത് തപസ് എന്ത് തപസ്സാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പിന്നെ യജ്ഞം പല വിധങ്ങളായിരിക്കുന്ന യജ്ഞങ്ങൾ അതെന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ആഹാരം എന്താ കഴിക്കേണ്ടത് പിന്നെ എന്താണ് വർണ്ണവ്യവസ്ഥ ചാതുർവർണ്ണയം മയാ സൃഷ്ടം എന്താണ് ഈ ചാതുർവർണ്ണയം പിന്നെ എന്താണ് മുക്തി എന്താണ് മുക്തലക്ഷണം ഇങ്ങനെ അനേക വിഷയങ്ങൾ അതായത് ഓരോ മനുഷ്യനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങൾ അതാണ് ശ്രീമദ്ഭഗവത്ഗീതയുടെ വിഷയങ്ങൾ അതുകൊണ്ടാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് അല്ലാതെ ഭഗവത്ഗീത ഒരു ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല ആ ഇത് മെയിൻ സബ്ജക്റ്റ് സത്യത്തിൽ നമ്മുടെ ഓരോ അതപ്പോൾ നമുക്ക് ഇതൊരു ഈ ഭഗവത്ഗീത ഒരു ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ എന്താ പറയുക ഗ്രന്ഥമല്ല ആർക്കും മതാന്തരല്ലാത്ത ആർക്കും ഭഗവത്ഗീത സഹായകരമായിരിക്കും എന്തുകൊണ്ടു വെച്ചാൽ ഇതിൽ നമ്മളെ നമ്മൾ കേട്ടതായ വിഷയങ്ങൾ ഇതിലെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാ മനുഷ്യനെയും അവൻ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ പരദേശിയെന്നോ സ്വദേശി എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ എന്നും ഒരു വിഷ ഒരുവിധത്തിലുള്ളതായ വിവേചനവുമില്ലാത്ത എല്ലാവരിലും കൊള്ളുന്നതായ ഉൾക്കൊള്ളുന്ന അതാണ് ഗീതയുടെ എന്താ പറയുക യോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു നിർവചനം തന്നെ എന്താണ് സഭത്വം യോഗ ഉച്ചതെന്നാണ് സത്യത്തിൽ ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണത് സമത്വം ഈ സമത്വത്തിലേക്ക് നമ്മളെ സഹായി എത്താൻ സഹായിക്കുന്ന അതിദിവ്യമായൊരു ശാസ്ത്രമാണ് എന്താ ശ്രീമദ്ഭഗവത്ഗീത അതുകൊണ്ട് ഏത് ദേശത്തുള്ളവരും ഏത് കാലത്തുള്ളവരും ഏത് വിധത്തിലുള്ളതായ വിചാരങ്ങളോടും വികാരങ്ങളോടും കൂടിയവർക്കും ശ്രീമദ്ഭഗവത്ഗീത ഒരു വലിയ വഴികാട്ടിയാണ് അതാണ് ഭഗവത്ഗീതയുടെ കാലികമായിരിക്കുന്ന പ്രസക്തി അതെ മനുഷ്യൻ എന്തു ചെയ്യണോ നമുക്ക് സുഖഭോഗങ്ങൾ അങ്ങനെ ഉയർന്നുയർന്നു വരുന്നുണ്ട് ഒരു വശത്ത് ആ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായതിനെക്കാട്ട് എത്രയോ സുഖകരമാണ് നമ്മുടെ ജീവിതം പക്ഷേ പത്തു മുപ്പത് വർഷങ്ങൾക്കു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അസന്തുഷ്ടരാണ് മനുഷ്യർ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ മനുഷ്യനെ ഈ അസന്തുഷ്ടിയുടെ അല്ലേ മനുഷ്യനെ ഈ എന്താ പറയുക ആത്യന്തികമായിരിക്കുന്ന ഈ ഈ ദുഃഖങ്ങളുടെ പിടിയിൽ നിന്ന് സഹ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്താണ് അത് അറിവാണ് ശരിയായ അറിവാണ് ഈ ശരിയായ അറിവിനെ നമുക്ക് വിതരണം ചെയ്യുന്ന നമുക്ക് നൽകുന്നതായ ശാസ്ത്രമാണ് ഭഗവത്ഗീത അതുകൊണ്ട് ഭഗവത്ഗീത വളരെ നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ് ഇനി നമുക്കിന്ന് ഒരു കാര്യം കൂടെ എടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അത് സപ്തശ്ലോകീ ഗീത നോക്കൂ ഗീത എന്നും പഠിക്കണം എന്നാണ് നമുക്ക് ഓരോരോ ദിവസങ്ങളിൽ ഓരോന്നുണ്ട് അല്ലേ ഒരു ശാസ്ത്രം അതായത് ശ്രീമദ് ഭഗവത്ഗീത എന്നും പഠിക്കേണ്ടതാണ് അയ്യോ അയ്യോ സ്വാമയല്ലോ ഇപ്പം എന്നും പഠിക്കാൻ പറയാണ് സപ്തശ്ലോകി ഗീത എന്ന് പറഞ്ഞിട്ട് ഏഴ് ശ്ലോകങ്ങൾ അത് പഠിക്കാൻ പറ്റുമോ ഓ ശരി സപ്തശ്ലോകി ഗീത എന്നുള്ള ശ്ലേ ഗീതയുണ്ട് ഞാനത് ചെല്ലിത്തരാം അതൊന്ന് ഏറ്റു ചെല്ലുക നമുക്ക് ഈ പറ്റുമെങ്കിൽ ഈ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മുടെ ദിവസം ഏഴ് ശ്ലോകമേ ഉള്ളൂ അത് കാണാതെ പഠിക്കാനൊന്നും വിഷമമില്ല എന്ത് ചെയ്യുക ദിവസവും നമ്മുടെ സാധനയുടെ ഭാഗമായിട്ട് ഈ ഏഴ് ശ്ലോകങ്ങളെയെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയാൽ അതുതന്നെ ഗീതയുടെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കും ഓക്കെ ഞാൻ ചെല്ലിത്തരാം ഏറ്റു പറയാം കവിം പുരാണമനുതാരം അണോരണീയാസ്മരേം സമനുസ്മരെ തരം അചിന്തിരൂപം ആദിത്യവർണം ഇതാണ് ഒന്നാമത്തെ ശ്ലോകം ഇത് എയ്റ്റ് പോയിൻ്റ് നയൻ എഴുതി വെച്ചു അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എട്ടാം അധ്യായത്തിലെ ഒൻപതാമത്തെ ശ്ലോകമാണത് സപ്തശ്ലോകി ഗീതയിലെ ഒന്നാമത്തെ ശ്ലോകം എയ്റ്റ് പോയിൻ്റ് നയൻ ഇനി രണ്ട് ഓമിത്യേക

ध्याय श्लोकं मूनामन्मना भवमद्भक्तः मद्याजी मां नमस्कुरु मामेव एष्यसि युक्त्वैवं आत्मानम् മത്പരാായണ ഇത് ഒൻപതാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ശ്ലോകമാണ് നയൻ പോയിൻറ്റ് ത്രീ ഫോർ ഒമ്പതാം അധ്യായത്തിലെ മുപ്പത്തിനാലാം ശ്ലോകം ഇനി നാലാമത്തത് സ്ഥാനൃഷിക ജഗത് പ്രഹൃഷ്യത്തി അനുരജ്യത്തെ ചാംസി ഭീത സിദ്ധസംഘാ ഇത് പതിനൊന്നാം അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ ശ്ലോകം ലെവൻ പോയിൻറ്റ് തേർട്ടി സിക്സ് അതിന് മുന്നിൽ പതിനൊന്ന് മുപ്പത്താറാം ശ്ലോകം अञ्जामत्त सर्वतः पाणिपादं तत् सर्वतो अक्षि शिरोमुखं सर्वेन्द्रियगुणाभासं सर्वेन्द्रियविवर्जितम् अध्यायूनामत् श्लोक आर्ध्वमूलमधशात्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद സവേദവിതേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ പതിനഞ്ചാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകമാണ് പതിനഞ്ചിലെ ഒന്ന് ഇനി ഏഴാമത്തെ ശ്ലോകം ഹൃതിസന്വിഷ്ടമൃതി ജ്ഞാനം അപോഹനം ച वेदैश्च सर्वैः अहमेव वेद्यः वेदान्तकृत् वेदविद इह चाहं इ श्लोकं इदं सप्तश्लोकिगीता सप्तश्लोकिभागवतम् पिने ദേവി മഹാത്മത്തിൽ സപ്തശ്ലോകം അതുപോലെ ഏഴ് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലെ നമ്മൾ ദിവസവും ഗീത മുഴുവന് എഴുന്നൂറ് ശ്ലോകങ്ങളൊക്കെ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഏഴ് ശ്ലോകങ്ങളും എങ്കിലും നിത്യമായി പഠിക്കണം എന്നാണ് അതെന്താ ഈ ഏഴ് ശ്ലോകങ്ങളെ പറയണേ ഒന്നാമത്തെ ശ്ലോകം ധ്യാനമാണ് കവി പുരാണമനുശാസി ഇത് തത്വത്തെ കുറിച്ചിട്ടുള്ള ധ്യാനം ധ്യാനം ധ്യാനാത്മക ശ്ലോക രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകങ്ങള് ഉപാസനാത്മകമാണ് ഓമിത്യേകാക്ഷരം ബ്രഹ്മ പിന്നെ മന്മനാഭവ മദ്ഭക്ത എന്താ ചെയ്യേണ്ടത് ഞാൻ മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കൃത ഇതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് രണ്ടും മൂന്നും ഉപാസനാത്മകമാണ് ഇനി നാലും അഞ്ചും പരാഭക്തിയാണ് പിന്നെ ഭഗവാൻ ആരാ ആ എല്ലായിടത്തും ആ പരാഭക്തി സ്വരൂപമാണ് ഏത് നാലും അഞ്ചും ആറും ഏഴും ജ്ഞാനാത്മകമാണ് ഊർധ്വമൂലമതശാഖം സർവശാഹംസന്നിധി ഈ ജ്ഞാനാത്മകനെ ാനം ഉഭക്തി ഉപാസന ജ്ഞാനം ഇത് നാലുമാണ് പ്രധാന വിഷയങ്ങൾ ഈ നാല് പ്രധാന വിഷയങ്ങളെയും ആ സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഏഴ് ശ്ലോകങ്ങൾ ഇതിനെയാണ് സപ്തശ്ലോക ഗീത എന്ന് പറയുന്നത് ഈ സപ്തശ്ലോക ഗീതയുടെ ദിവസമുള്ള പാഠവും അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തനവും തന്നെ നമ്മളെ യഥാർത്ഥമായിരിക്കുന്ന അനുഭൂതിയിലേക്ക് നയിക്കും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉറപ്പ് നൽകുന്നത് അപ്പോൾ ദിവസവും നമുക്ക് ഒന്ന് മുതൽ അല്ലേ ഒരു തീരുമാനം നാളെ മുതൽ നാളെ കർക്കടകൊന്നാണ് ദക്ഷിണായന ആരംഭിക്കുന്നു എന്നും നമ്മൾ ഗീത മുഴുവനൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഏഴ് ശ്ലോകങ്ങൾ വിഷമം എത്ര മിനിറ്റ് എടുക്കും രണ്ട് മിണ്ടിടുക്കും അത് നാലഞ്ച് പ്രാവശ്യം കുറച്ച് ദിവസം വായിക്കുമ്പോഴേ കാണാപ്പാടാവുകയും ചെയ്യും അപ്പോൾ ഒരു നമ്മുടെ ഗീത പഠിക്കുന്ന മുമ്പായിട്ട് ഒരു അല്ലേ ഒരു നിശ്ചയം വേണം നമുക്ക് എന്താ ഉപാസന ദിവസവും ഏഴ് ശ്ലോകങ്ങൾ ഗീതയുടെ ഈ ഏഴ് ശ്ലോകങ്ങളെങ്കിലും നിത്യമായിട്ട് പഠിക്കുക ഈ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ അത് നമ്മൾ കാണും നമ്മൾ നമ്മളതിനു ഓരോ അധ്യായങ്ങളിൽ വരുമ്പോൾ ഈ ഗീതയുടെ അർത്ഥമൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ കാണും അതൊന്ന് നോക്കൂ ഒന്ന് അറിവ് വേറൊന്ന് ഉപാസന അല്ലേ ആ ഉപാസനയും അറിവും കൂടെ ഒന്നായിത്തീരുമ്പോഴോ എന്തായാലും നമുക്ക് ഏഴ് ശ്ലോകങ്ങളെ ഒരു ഉപാസനയായി എടുത്ത് അത് പഠിച്ച് അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ